നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ആക്രമണം തുടങ്ങി 3 ആഴ്ചയോളമായിട്ടും കീവ് ഉൾപ്പെടെ 10 പ്രധാന നഗരങ്ങളിൽ ഒന്നുപോലും പിടിച്ചടക്കാൻ കഴിയാത്ത റഷ്യ കിതയ്ക്കുകയാണ്. നഗരങ്ങളിൽ നേരിടുന്ന കടുത്ത പ്രതിരോധമാണ് ഇതിന് കാരണം. കേഴ്സൺ വിമാനത്താവളത്തിൽ നിരവധി റഷ്യൻ ഹെലികോപ്റ്ററുകൾ യുക്രൈൻ സൈന്യം നശിപ്പിച്ചതായി US ബഹിരാകാശ സാങ്കേതിക വിദ്യാ കമ്പനിയായ പ്ലാൻ ലാബ്സ് പുറത്തുവിട്ട പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. 3 റഷ്യൻ ഹെലികോപ്റ്ററുകളെങ്കിലും കേഴ്സൺ വിമാനത്താവളത്തിൽ കത്തി നശിച്ചതായാണ് റിപ്പോർട്ട്. വിമാനത്താവളത്തിന് സമീപം കണ്ട റഷ്യൻ സൈനിക വാഹനങ്ങളും യുക്രൈൻ സൈന്യം അടിച്ചു തകർത്തിരിക്കുന്നു. തുറമുഖ നഗരമായ ഖേഴ്സന് സമീപമുള്ള കോമിഷാനിക് നഗരത്തിൽ നിന്നുള്ള ഡ്രോൺ ദൃശ്യങ്ങളിൽ വിമാനത്താവളത്തിൽ നിന്ന് കറുത്ത പുക ഉയരുന്നതായി കാണാം. US ബഹിരാകാശ സാങ്കേതിക വിദ്യാ കമ്പനിയായ മാക്സർ തിങ്കളാഴ്ച പുറത്തുവിട്ട പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഖേഴ്സനിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിരവധി റഷ്യൻ സൈനിക ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും വാഹനങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. തെക്കൻ നഗരമായ ഖേഴ്സൺ പൂർണ്ണമായി പിടിച്ചെടുത്തതായി റഷ്യ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് യുക്രൈൻ സൈന്യം നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ വാർത്തകളും പുറത്തുവരുന്നത്. ഇവിടെ തെരുവിലിറങ്ങിയ ജനങ്ങളെ പിരിച്ചുവിടാൻ വെടിവെയ്പ്പുണ്ടായതായാണ് ബ്രിട്ടീഷ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ബെർഡിയാൻസ്, മെലിറ്റോപോൾ എന്നിവിടങ്ങളിലും ജനം തെരുവിലിറങ്ങി. ചെർണീവിലും ആക്രമണം രൂക്ഷമാണ്. യുദ്ധം 21-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ മറ്റൊരു ഉയർന്ന റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടി യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും യുക്രൈൻ അവകാശപ്പെടുന്നു. റഷ്യയുടെ 150 മോട്ടോറൈസ്ഡ് റൈഫിൾ ഡിവിഷന്റെ കമാൻഡർ മേജർ ജനറൽ ഒലേഗ് മിത്രേവ് കൊല്ലപ്പെട്ടതായി യുക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. യുക്രൈന്റെ അവകാശവാദം ശരിയാണെങ്കിൽ യുക്രൈനിൽ കൊല്ലപ്പെടുന്ന റഷ്യൻ സൈന്യത്തിലെ 4-ാമത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് കമാൻഡർ മേജർ ജനറൽ ഒലേഗ് മിത്രേവ്. എന്നാൽ യുക്രൈനിൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ച് US രംഗത്ത് വന്നിരിക്കുകയാണ്. ഐക്യകണ്ഠ്യേനയാണ് US കോൺഗ്രസ് ഇതു സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. February 24 യുദ്ധം തുടങ്ങിയെങ്കിലും യുക്രൈനിലെ 10 പ്രധാന നഗരങ്ങളിൽ ഒന്നുപോലും റഷ്യൻ സൈന്യത്തിന് പിടിച്ചെടുക്കാനായിട്ടില്ല. ഇത്തരം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ റഷ്യയെ വീഴ്ത്താനാകും. റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസേ ഗ്രഹമാണ് പ്രമേയം അവതരിപ്പിച്ചത്. റഷ്യയ്ക്കും പുടിനും എതിരായ പ്രമേയത്തെ 2 പാർട്ടികളിലെയും സെനറ്റർമാർ പിന്തുണച്ചു. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ യുദ്ധക്കുറ്റമായി കണക്കാക്കി ഹേഗിലെ രാജ്യാന്തര ക്രിമിനൽ കോടതിയും മറ്റ് രാജ്യങ്ങളും അന്വേഷണം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.